കുരിയറിന്റെ മാസ്ക് വേണ്ട 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 പോക്കറ്റ് കളത്ത് ഇറക്ക അവന്റെ പോക്കറ്റ് വേണ്ട 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 അവന്റെ കൈ ഇടിക്കുന്ന വെള്ള ഷർട്ട് വേണ്ട കൈ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാണ് നിരപരാധികളായ രണ്ട് കുട്ടികളെ കള്ളന്മാരായി ചിത്രീകരിച്ചത്. ഇപ്പൊ ആരാണ് ഫോൺ എടുത്തതെന്നുള്ളത് തെളിഞ്ഞ്, പക്ഷേ അവരുടെ CCTV ദൃശ്യം എല്ലാം പോലീസിന്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് നീതിയും ലഭിച്ചിട്ടില്ല, അവരെ പുറത്തും വിട്ടിട്ടില്ല. സ്കൂള് തുറന്ന് സ്കൂളിൽ പോകുമ്പോഴെല്ലാം എല്ലാ കൂട്ടുകാരന്മാരും എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളനെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ രാവിലെ ബെല്ലടിച്ചതിന് ശേഷമാണ് സ്കൂളിൽ തന്നെ പോയി കയറുന്നത്. അതുപോലെ സ്കൂള് വിട്ട് കഴിഞ്ഞാൽ അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിലോട്ട് തന്നെ വരുന്നത്. എൻ്റെ വീഡിയോ എടുത്തിട്ട് കടക്കാരുടെ പേരിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അവരുടെ പേരിൽ എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ നടപടി എടുത്തേ പറ്റൂ, എനിക്ക് മോചനം കിട്ടിയേ പറ്റൂ. കഴിഞ്ഞ 2 മാസമായി സഹപാഠികൾ പോലും ഇവരെ കള്ളന്മാരെന്നും മുദ്രകുത്തി. നാണക്കേട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയന്നു. എത്ര മൂടിവെച്ചാലും സത്യം ഒരു നാൾ പുറത്തുവരുമെന്ന് പറയില്ലേ? അതെ, അവസാനം അത് തന്നെ സംഭവിച്ചു. അവിടുത്തെ ജീവനക്കാരിയുടെ മൊബൈൽ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് എൻ്റെ മകനെയും കൂട്ടുകാരനെയും വൈകിട്ട് അമ്പലപ്പറമ്പിൽ വിളിച്ച് ആൾക്കാരെ മുമ്പിൽ വിളിച്ച് നിർത്തി അവന്മാരെ അപമാനിക്കുകയും നാണം കെടുത്തുകയും അവരുടെ CCTV ഫോട്ടേജ് നാട്ടുകാരെ മുമ്പ് മൊത്തം കാണിക്കുകയും അപമാനിക്കുകയും ചെയ്തു. പ്രദേശത്തെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയുടെ മൊബൈൽ ഫോൺ നഷ്ടമായി. ആ സമയത്ത് കടയിലെത്തിയ ഈ 2 വിദ്യാർത്ഥികളും ബന്ധുവുമാണ് അത് കവർന്നതെന്ന് ഉടമ വിധി എഴുതി. മണിക്കൂറുകളോളം കുട്ടികളെ കടയ്ക്ക് മുന്നിൽ പിടിച്ചു നിർത്തി. CCTV ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ഇവരാണ് കള്ളന്മാരെന്ന് മുദ്രകുത്തി. അവസാനം നിരപരാധം തെളിയിക്കാൻ ഇവർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. ആ ഷോപ്പിൽ തന്നെ വന്ന വേറൊരു കുട്ടിയിൽ നിന്നാണ് നമ്മൾ ഈ ഫോൺ നമുക്ക് തിരിച്ചു കിട്ടിയത്. അത് അതിൻ്റെ ഉടമസ്ഥയ്ക്ക് തന്നെ നമ്മൾ പോലീസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പ്രചരിച്ചിരുന്ന കുട്ടികളുടെ കുട്ടിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നല്ല, വേറൊരു കുട്ടിയിൽ നിന്നാണ് അത് കിട്ടിയത്. കുട്ടിയായതുകൊണ്ട് അതിലേക്ക് പോലീസ് പ്രത്യേകിച്ച് കേസ് കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതാകുന്നു. എൻ്റെ ഉടമസ്ഥന് മൊബൈൽ ഫോൺ തിരികെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. പ്രദേശവാസിയായ മറ്റൊരു കുട്ടിയായിരുന്നു മൊബൈൽ ഫോൺ കവർന്നത്. എന്തായാലും സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.